സ്ത്രീ വിഭാഗത്തെ സൃഷ്ടിച്ച അല്ലാഹുവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. പന്നി നായൊക്കെ മുകളിലതായ നജിസാന്നാ നമ്മൾ പറയണം. ആ നായക്കുമ്പന്നിക്കൊക്കെ തിന്നാൻ കൊടുക്കണം പഠിച്ചോനാ. നായാണ് പന്നിയാണ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു അനുഗ്രഹം ചെയ്തു കൊടുക്കണമെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല പഠിച്ചോൻ്റെ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ. അപ്പൊ അള്ളാഹുവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. അത് പിന്നെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. വിശദമായി പറയാൻ ഇപ്പൊ സമയമില്ല. അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്, അള്ളാഹുവിന്റെ ദീനിന്റെ നയമെന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങൾക്ക് നന്മയും ഗുണവും ഒക്കെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വനജാലഹും അയിമ്മ, എന്നിട്ട് അടിച്ചമർത്തപ്പെട്ടവരെ ഉയർന്ന തലത്തിലെത്തി നേതാക്കളാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശ്യം അതാണ്. വനജാലഹും ഉൽ വാരിഥീൻ, ഭൂമിയുടെ അവകാശികൾ ആക്കി അവരെ മാറ്റണം എന്നതുമാണ് നമ്മുടെ ഉദ്ദേശ്യം. വനുമക്കിന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ എവിടെയും അവർക്ക് സ്വാധീനമുണ്ടാക്കി കൊടുക്കണം. ഖുർആനിലുള്ളതാ. ഇതേ ആശയം വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. സ്ത്രീകളുടെയും അടിച്ചമർത്തപ്പെടുന്നവരുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരം ചെയ്യാൻ സന്നദ്ധരാകുന്നില്ല? അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കണം. അടിച്ചമർത്തപ്പെട്ടപ്പെടുന്നവരുടെ പതിതരായി ഗണിക്കപ്പെടുന്നവരെ, ദൂരീകരിക്കപ്പെടുന്ന ആളുകളെ, അവരുടെ ആ ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തുകൊണ്ട് ധർമ്മസമരം അനുഷ്ഠിക്കുന്നില്ല? വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ഇനി ഖുർആൻ മരുഭാഷ പോയി നോക്കി വായിക്കുക. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പ്രവാചകൻ വന്നപ്പോഴും ഇത് അവർക്ക് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴും അത് ചെയ്തു. അപ്പോഴും അങ്ങനെയായിരുന്നു അവരുടെ തൊട്ടു മുമ്പുള്ള കാലത്തിനുള്ള ജാഹിലിയ കാലം എന്ന് പറയുന്നത്. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി മാത്രമാണ് ജാഹിലിയ സമൂഹം കണ്ടിരുന്നത്. നമ്മുടെ ഭാരതീയ സമൂഹവും അങ്ങനെ തന്നെ ആയിരുന്നു. ഭർത്താവ് മരിച്ചാൽ ആ ഭാര്യയ്ക്ക് പിന്നെ ആ വിധവയ്ക്ക് ജീവിക്കാനുള്ള മൗലികാവകാശം പോലുമില്ല. ഭർത്താവിനെ കരിക്കുന്ന ചിതയിലേക്ക് അവൾ സ്വയം ചാടി ആത്മഹത്യ ചെയ്യണം, ജീവൻ ഒടുക്കണം. വളരെ നൂറ്റാണ്ടുകൾ, വളരെ അടുത്ത കാലം വരെ നിലവിലുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ നിലനിന്ന ദുരന്തപൂർണമായ ദുരാചാരം. ഇങ്ങനെ ഒരുപാട് അത് തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അന്നിസാഉ ശഖായിഖുർ റിജാൽ എന്ന്, ആണുങ്ങളുടെ ഉടപ്പിറപ്പുകളാണ് പെണ്ണുങ്ങൾ. ആണിന്റെ സ്റ്റാറ്റസ് എന്താണോ അത് തന്നെയാണ് പെണ്ണിന്റെയും സ്റ്റാറ്റസ്. അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെയാണ്. ഒരു സ്ത്രീ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു, ഒരു പുരുഷൻ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചു, അത് പെണ്ണായതുകൊണ്ട് അതിൽ വല്ല ഗ്രേഡ് കുറവുണ്ടോ? കുറവുണ്ടോ? മാത്രമല്ല ചെറുപ്പ പെണ്ണിൻ്റെ രണ്ടരക്കയത്തിനാണ് അള്ളാഹുവിങ്കൽ മൂല്യം അധികം ഉണ്ടാകും. കാരണം ആണുങ്ങൾക്ക് തിരക്കായിരിക്കും, കോയ്യത്തിന് നിൽക്കാരായിരിക്കും അധികം. പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോൾ കുറച്ച് സാവകാശം എടുത്ത് ദിക്റും തസ്ബീഹും ഖുർആനും പിന്നെ ഫാത്തിഹയും സൂറത്തൊക്കെ കുറച്ച് സാവകാശം തജ്വീദൊക്കെ അനുസരിച്ചാണ് അവർ നിസ്കരിക്കുക. അപ്പോൾ ആ പെണ്ണിൻ്റെ രണ്ടരക്കയത്തിനാണ് കൂലി അധികം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാലത്ത് ഈ ഫ്രീ തിങ്കേഴ്സ്, യുക്തിവാദികൾ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ പറഞ്ഞ പെണ്ണിനെ ഇസ്ലാം അടിച്ചമർത്തി അവൾക്ക് പകുതിയെ സ്വത്തുള്ളൂ, പകുതി പോക്കറ്റ് മണിയിട്ട് കൊടുക്കുകയാണ്, പൈസ ചെലവാക്കേണ്ട ഒരു ഡ്യൂട്ടിയും അവൾക്കില്ല. വീടുണ്ടാക്കേണ്ടത് ഭർത്താവാണ്, വീട്ടിലേക്ക് റേഷൻ വാങ്ങേണ്ടത് ഭർത്താവാണ്,
അയക്കുറി ആ പോലും വാങ്ങേണ്ടത് ഭർത്താവാണ്. ഒരു പൈസയും അവൾ ചെലവാക്കണം. ഭർത്താവ് ദരിദ്രനാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സമ്പന്നയായ ഭാര്യ പണം ചെലവഴിക്കേണ്ടതില്ല. ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെയാണ്. പിന്നെ ഓളെ വകയായിട്ട് കൊടുക്കണമെങ്കിൽ വക ആര് കൊടുക്കണമെങ്കിലും വാങ്ങാറോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ പുരുഷന്റെ വിഹിതത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ, അത് പകുതി എന്ന് പറഞ്ഞാല് പുരുഷന് ചെലവഴിക്കേണ്ടതുള്ളത് കൊണ്ട് സ്ത്രീക്ക് നൽകപ്പെടുന്നതിന്റെ ഇരട്ടി ആണിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ചെലവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പുരുഷന് ആകയാൽ സ്ത്രീക്ക് നൽകപ്പെടുന്നതിന്റെ ഇരട്ടി പുരുഷന് കൊടുക്കും. കാരണം അവന് ചെലവഴിക്കേണ്ടതുണ്ട്, ഇവൾക്ക് ഈ പകുതിയെ ചെലവഴിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ കൊടുക്കപ്പെടുന്ന വിഹിതം തന്നെ ചെലവഴിക്കേണ്ടതില്ല. അത് ഞാൻ തരില്ല, അത് എനിക്കുള്ളതാണ്, ചെലവാക്കേണ്ട നിങ്ങളല്ല, ഞങ്ങൾ ചെലവാക്കിക്കോളി എന്ന് പറയാം. ധൈര്യസമേതം പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ ഉടപ്പറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഉടപ്പറപ്പ് എന്ന് പറഞ്ഞാൽ ഉടപ്പറപ്പ് രണ്ട് ലഫൽ കൂടിയതാണ്. ഉടൽ കൂട്ടണം പിറപ്പ്. ഒരു ഉടലിൽ നിന്ന് പിറന്നവരെന്ന് അതിനർത്ഥം. ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്നവര്. അപ്പൊ അവിടെ ഉച്ച നീചത്വങ്ങളെ, വ്യത്യാസങ്ങള്, പിന്നെ സ്ഥാനമാനങ്ങളെ ഏറ്റം കുറച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഉമ്മയും ബാപ്പി ഒന്നാണ്. പിന്നെ ജാതി രണ്ടായി എന്നാണത്. ഈ മനുഷ്യന്റെ ഈ വർഗം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളെ പല രീതിയിൽ, പല കോലത്തിൽ, പല ശൈലിയിലാണ് ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. മലക്കുകളുണ്ടല്ലോ ഭൂമിയിൽ, മലക്കുകൾ ആരും പ്രസവിക്കണില്ല, അള്ളാഹു തന്നെ അങ്ങ് സൃഷ്ടിച്ചു വിടുക. അങ്ങനെ മനുഷ്യനെ, അങ്ങനത്തെ ഒരു രീതിയിൽ മനുഷ്യനെയും സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അതിന് അള്ളാഹു വേറെ രീതിയാണ് തിരഞ്ഞെടുത്തത്. മരങ്ങൾ ചെടികളൊക്കെ മുളച്ചു വരുന്നുണ്ട്, അതിന് വേറെ രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ നല്ല കനത്തിൽ എംസാൻ്റെ കെട്ട് അതിൻ്റെ മുകളിൽ കട്ട വിരിച്ചാൽ പിന്നെ അതിനുള്ളിൽ കൂടി കാണാൻ ചെടി പൊന്തി വരുന്നു. അള്ളാഹുവിൻ്റെ ഓരോ സംവിധാനം, ഓരോ സൃഷ്ടികൾ. അങ്ങനെ ഒരു രീതി അള്ളാഹുവിന് ആവിഷ്കരിക്കാമായിരുന്നു. എല്ലാ 100 കൊല്ലം കഴിയുമ്പോൾ ഒരു 10,000 50,000 മനുഷ്യരെ സൃഷ്ടിച്ചു വിടുക എന്നൊരു സംവിധാനം, ഉദാഹരണം പഠിച്ചതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാ 100 കൊല്ലം കഴിയുമ്പോൾ 2001 ജനുവരി 1 2101 ജനുവരി 1 2202 ജനുവരി 1 ഉദാഹരണം ചെയ്യാമായിരുന്നു പഠിച്ചോണ്ട്. പക്ഷെ വേറൊരു രീതി അള്ളാഹു തിരഞ്ഞെടുത്തു. അതിന് സ്ത്രീയും പുരുഷനും എന്ന രണ്ട് ജാതി വേണം. അള്ളാഹു അങ്ങനെ പെണ്ണുങ്ങളെ ആക്കിന്ന് മാത്രം. പെണ്ണായതുകൊണ്ട് വല്ല സ്റ്റാറ്റസ് കുറവും അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമായ ഉത്തരമാണ്. ഇത് പുരുഷന്മാരും മനസ്സിലാക്കണം, സ്ത്രീകളും മനസ്സിലാക്കണം. അതിന് ഒരു തെളിവ്, ചെറിയൊരു തെളിവ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എന്നാൽ ഖുർആനിൽ രണ്ട് വനിതകളെ ഉപമയായി അള്ളാഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഉപമ പറയാന്ന് പറഞ്ഞാൽ, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു, ഉപമ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖിയാമത്തുനാൾ വരെ വരാൻ പോകുന്ന സത്യവിശ്വാസികൾക്ക് മാതൃകയായി രണ്ട് മഹിളകളെ, രണ്ട് വനിതകളെയാണ് അള്ളാഹു എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. ആണുങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت ابن لي رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ഫിർഔന്റെ ഭാര്യ ആസിയാബി. രണ്ടാമത്തേതും ഒരു മഹിള തന്നെ, ഒരു സ്ത്രീ തന്നെ. വമറിയമ ബിനത് ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്ന ഫീഹി മിൻ റൂഹിനാ وصدقت بكلمات ربها وكتبه وكانت من القانتين. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ ഉമ്മത്ത്, കോടാനകോടി ഉമ്മത്തിലെ ഏറ്റവും അധികം ശക്തമായ ഈമാനുള്ള മഹാനായ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് ഒന്നാം ഖലീഫ.
അബൂബക്കർ സിദ്ദീഖിനോട് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾക്ക് ഉദാഹരണം ദാ ഫിറഔന്റെ ഭാര്യ നിങ്ങൾക്ക് രണ്ടാമത്തെ ഉദാഹരണം ദാ മറിയം ബി ആണുങ്ങൾ ചേർത്തോണ്ടല്ല ഒന്ന് ഈ അബൂബക്കർ സിദ്ദീഖിനെ തന്നെ ഉദാഹരിക്കാം ഇത്ര വലിയ ഈമാൻ എല്ലാവരുടെ ഈമാനും ത്രാസിന്റെ തുലാസിന്റെ ഓരോ തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ഇട്ടാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് കനം തൂങ്ങുക ഹദീസ് അതാണ് സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള സ്റ്റാറ്റസ് പെൺകുട്ടികൾ കുഴിച്ചുമൂടപ്പെട്ടിരുന്നു ആ കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് മുത്തനബി പ്രോത്സാഹിപ്പിച്ചത് നിങ്ങൾക്ക് പെൺകുട്ടികൾ കൂടുതൽ കൂടുതൽ ഉണ്ടായിട്ട് ഉള്ള ആൾക്കാർക്ക് ഒട്ടും സന്താപം വേണ്ട ദുഃഖം വേണ്ട സങ്കടം വേണ്ട ഒരാൾക്ക് കുറച്ച് പെൺകുട്ടികളുണ്ടായി അയാൾ അവരെ നന്നായി സംസ്കാര സമ്പന്നരാക്കി വിദ്യാസമ്പന്നരാക്കി അഹ്സനത് ദീബഹുന്ന അവരുടെ സംസ്കരണം ശരിയായ രീതിയിൽ നിർവഹിച്ചാൽ കുന്നലഹു ഹിജാബം മിനന്നാർ ആ പെൺകുട്ടികൾ അവന് നരകത്തിൽ നിന്നുള്ള മറയായി തീരുന്നതാണ് ഇനി നമുക്ക് തന്നെ വേജാറാ പെൺകുട്ടികള് പെണ്ണുങ്ങള് രണ്ടാമത്തെ ഒരു പെൺകുട്ടിനെ പറ്റാൽ എന്താ ഇപ്പൊ ഇങ്ങനെ ഈ പെൺകുട്ടികളെ പറയാനായിട്ട് മെനക്കെട്ടണമെന്ന് ആരും കുട്ടികളുടെ കാര്യത്തിൽ തന്നെ നമ്മളങ്ങനെ ആയിപ്പോയി പഞ്ചവത്സര പദ്ധതികളൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ നാം രണ്ട് നമുക്കൊന്ന് പിന്നെ നമ്മളൊന്ന് നമുക്കൊന്ന് പിന്നെ ആണായാലും പെണ്ണായാലും ഒന്ന് മതി അങ്ങനെ പല മുദ്രാവാക്യങ്ങൾ മുത്തനവി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ മക്കൾ ഉണ്ടാകണം എന്നിട്ട് ഞാൻ അഭിമാനം പ്രകടിപ്പിക്കും ആഖിറത്തിൽ ഈ കാണുന്നതൊക്കെ എൻ്റെ ഉമ്മത്തുകളാണ് അങ്ങനെ കുറഞ്ഞ് 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 വന്ന് ഒരാണ് ഒരു പെണ്ണ് ആ ആണ് മോട്ടോർ ബൈക്ക് മുതൽ ആക്സിഡൻ്റ് ആയി മരിച്ചും പോയാൽ പിന്നെ ഇങ്ങനെ കൈ മേലെ നിർത്തുകയാണ് എന്താ ഇപ്പൊ ചെയ്യുക പെണ്ണുങ്ങൾ പുസ്തകം നിർത്തുകയും ചെയ്തു അടപ്പെട്ടു എത്രയോ ആൾക്കാരങ്ങനെ ഉണ്ടല്ലോ ഇത് അള്ളാഹുവിൻ്റെ നിയമത്താണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം മോമിനിയങ്ങൾ അങ്ങനെ ദുഃഖിക്കേണ്ടി വരും മാത്രമല്ല ഈ ഈ ദുഷിച്ച സംസ്കൃതി അല്ലെങ്കിൽ ചിന്താഗതി വളർന്ന് വളർന്ന് വന്നാൽ വന്നിട്ട് ഒരു അഞ്ചോ ആറോ കുട്ടികളുണ്ടായാലും അത് പറയാൻ തന്നെ മടി അങ്ങനത്ര കുട്ടികളുണ്ട് ആറ് കുട്ടികളെന്ന് പറയാൻ പോരായി എങ്ങനെ ഇപ്പം ഞാൻ ആറ് എന്ന് പറയാം എന്നാൽ മൂത്ത രണ്ട് കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാം കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് എന്ന് പറയാം ചിന്താഗതി വക്രീകൃതമായ രീതിയാണ് ഞാൻ പറയുന്നത് എനിക്ക് അൽഹംദുലില്ലാഹ് 9 കുട്ടികളെ ഉള്ളൂ അതിൽ 5 പെൺകുട്ടികളുണ്ട് ഒരു പ്രയാസം ആ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എത്ര കുട്ടികൾ ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്ര കുട്ടികളെന്ന് ആരെയും ചോദിച്ചാൽ 9 കുട്ടികളുള്ളൂ എന്ന് പറയണത് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ധാരുള്ളതിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് 9 കുട്ടികളെ ഉള്ളൂ പറഞ്ഞു ഞാനും പെണ്ണുങ്ങളായിട്ടുള്ള കരാർ അങ്ങനെയാണ് അയ്യോ അപ്പം എത്ര കുട്ടികൾ വേണം ഞങ്ങളെ കണക്ക് ആഗ്രഹം നമ്മുടെ ചോദ്യം ഈ കുട്ടികളുണ്ടായാൽ അവരെ സംരക്ഷിക്കാൻ കഴിയില്ല വളർത്താൻ കഴിയില്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ വക്രമായി വ്യാജമായി മനുഷ്യൻ ആലോചിച്ചു പോകും എൻ്റെ മക്കളൊക്കെ അൽഹംദുലില്ലാ സാമാന്യ വിദ്യാഭ്യാസം രണ്ടാൺകുട്ടികൾ ഡോക്ടറേറ്റ് പൂർത്തിയാക്കിയവരാ എന്ന് പറയാം ബാക്കി രണ്ടാൾക്കാർ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് 5 കുട്ടികളും നമ്മളെ +2 വിദ്യാഭ്യാസത്തിൻ്റെ മീതെ യോഗ്യത ഉള്ള ആൾക്കാരാണ് അവർ ദീനി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഫാത്തിമ സഹറ ഇസ്ലാമിക് വിമൻസ് കോളേജിൽ ക്ലാസ് എടുത്ത ആൾക്കാരാണ് ഈ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും കഴിയില്ല എന്നാണ് ഈ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മളല്ല കണക്കാക്കല് നമ്മളല്ല കണക്കാക്കുക
MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുന്ന അതും കഴിഞ്ഞ് MS ചെയ്യുന്ന എത്ര ചെറുപ്പക്കാർ മരിച്ചുകൊണ്ട് ആക്സിഡന്റിൽ? അല്ലാതെ വല്ല കാര്യം ഉണ്ടാകും? MBBSനും MSനും അയച്ചതുകൊണ്ട് പഠിച്ചോന്റെ അടുത്തുള്ളതാണെന്ന് വിശ്വസിക്കണം. പൂർണ്ണമായ വിശ്വാസം വേണം. അപ്പൊ എത്ര കുട്ടികളുണ്ടായാലും അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ വളർത്താൻ സാധിക്കും. അള്ളാഹുത്താലാണ് ചെയ്തു തരുന്നത്. അള്ളാഹുത്താലാണ് ചെയ്തു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നായിക്കുമ്പോ തിന്നാൻ കൊടുക്കുന്ന പഠിച്ചോനോ? നായ വട്ടി മാത്രല്ല, ഇത് എല്ലാ ജീവി അങ്ങനെ. വമാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഓരോരുത്തരുടെയും റേഷനും വിഹിതവും ഒക്കെ അള്ളാഹുവിൽ റെക്കോർഡാണ്, എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ്. അത് വിശ്വസിക്കാൻ കഴിയണം, വിശ്വസിക്കാൻ കഴിയണം. സാമ്പത്തിക സുഭിക്ഷത കുറേ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ആകെ മൂന്ന് കുട്ടികളുണ്ട്. ആ മൂന്ന് കുട്ടികളിൽ പിന്നെ നല്ല ആരോഗ്യദൃഢഗാത്രരായി നല്ല പിന്നെ ലണ്ടനിലോ ലീഡ്സിലോ ഒക്കെ പോയിട്ട് MSc MBA എടുത്ത് വരുന്നവരായി ആക്കാൻ കഴിയുമോ? കഴിയില്ല. എത്രയോ വലിയ വലിയ മോലാന്മാരെ വീട്ടിൽ പൊട്ടന്മാരുണ്ട്, മക്കള് സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, മന്ദബുദ്ധികളുണ്ട്. കുറേ എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെ ഓടി മറയുന്നുണ്ട്. സമ്പത്തുണ്ടായതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണമെന്ന് ഞാൻ പറയുന്നു. മാത്രമല്ല ഈ പെൺകുട്ടികളെ, എൻ്റെ ഭാര്യ പെൺകുട്ടികളെ കൂടുതൽ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാല് അതിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ഞാനാ. ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ ജീവശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടത്. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ വളരുന്ന ഭ്രൂണം ആണാകണോ പെണ്ണാകണോ എന്നതിൽ നിർണായക ഘടകം പുരുഷന്റേതാണ് എന്നാണ്. എന്നിട്ട് പെണ്ണുങ്ങളെ ജീവിത്താരം ചെയ്യുക അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് എന്നെ മുഖം കറുപ്പിച്ച് നിൽക്കുക, എന്താ ഇങ്ങനെ പെൺകുട്ടികൾ പോരണെന്നാണ്. നമ്മുടെ ജഹാലത്തിലേക്ക് ഇതൊക്കെ സൂചന നൽകുന്നു എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം. ഗൾഫിൽ പോയാലേ ലണ്ടനിൽ പോയാലേ എല്ലാ പ്രശ്നവും തീരും എന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. തീരൂല. ലണ്ടനിൽ പോയാലും UAE പോയാലും കുവൈത്തിൽ ദീനാറിന് ഏറ്റവും വേറുള്ളത് കുവൈത്ത് ദീനാറിനാണ്, അല്ലെങ്കിൽ മസ്കത്തിലെ റിയാലിനാണ്. അവിടെ പോയിട്ട് പട്ടിണിയും പോയാലും തീരാതെ നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി ചില വീക്ക്നെസ് അല്ലെങ്കിൽ മൈനസ് പോയിന്റുകൾ നമുക്കുണ്ട്. അത് ഈമാനികമായ മൈനസ് ആണ്, അത് തിരുത്തണം. ലൻ യസ്ലഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിന്റെ ആദ്യ നൂറ്റാണ്ട് എങ്ങനെ നന്നായോ അതുകൊണ്ട് മാത്രമേ അവസാനത്തെ നൂറ്റാണ്ടോ അല്ലെങ്കിൽ അവസാനത്തെ തലമുറയോ നന്നാവുള്ളൂ. അവർ കിസ്റയുടെയും കൈസറിന്റെയും ഒക്കെ അടുത്ത് ചെന്നു. അന്നത് വലിയ സമ്രാട്ടുക്കളാണ്, സാമ്രാജ്യങ്ങളുടെ ചക്രവർത്തിമാരാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. ഞങ്ങളെ നബിയെ കൊണ്ടാണ് ഞങ്ങൾ അന്തസ്സാർന്നവരായത് എന്ന് അവിടെ അവർ സധൈര്യമോട് പ്രഖ്യാപിച്ചു കിസ്റയുടെയും കൈസറിന്റെയും ദർബാറില്. അവരത് മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയ സത്യം എവിടെയും പറയാൻ കൊള്ളുന്നതാണ്, പറയപ്പെടേണ്ടതാണ് എന്ന് അവർക്ക് ബോധ്യമായിരുന്നു. നിരവധി ഉദാഹരണങ്ങളുണ്ട്, അവർക്ക് മടങ്ങാൻ കഴിയണം. അതിനാണ് നമ്മൾ ഫാദില കോഴ്സിലൂടെ നമ്മുടെ പെൺകുട്ടികളെ സംസ്കാര സമ്പന്നരാക്കുന്നത്. വിദ്യയിലൂടെ മാത്രമേ സംസ്കാരം ലഭ്യമാവൂ. അതാണ് വിദ്യയും സംസ്കാരവും ഒന്നിച്ച് ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിദ്യ, സംസ്കരിച്ചെടുക്കും, അവർക്ക് കിതാബ് പഠിപ്പിക്കുകയും ചെയ്യും, അറിവ് നൽകുകയും ചെയ്യും. വേറെ സ്ഥലത്ത് മറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകും, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യും. സംസ്കാരമാണ് വിദ്യയുടെ താല്പര്യം. സംസ്കാരത്തിന് വേണ്ടിയാണ് വിദ്യ നൽകപ്പെടുന്നത്. എല്ലാ പ്രവാചകന്മാരും ജനതയ്ക്ക് വിദ്യ നൽകുകയായിരുന്നു, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. വിദ്യയിലൂടെ മാത്രമേ സംസ്കാരം ലഭ്യമാവുകയുള്ളൂ. സംസ്കാരം ഒന്ന് വേറെയാണ്, നാഗരികത ഒന്ന് വേറെയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസ് സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ പറയും സംസ്കാരം നാഗരികത. നാഗരികതയും സംസ്കാരവുമായി കാര്യമായ ബന്ധമൊന്നുമില്ല. നാഗരികത എന്നാൽ ജീവിതത്തിൽ നഗര സ്വഭാവങ്ങൾ സ്വീകരിക്കുക എന്നർത്ഥം.
വസ്ത്രം നനച്ച് സോപ്പ് തേച്ച് കല്ലമ്മൽ വെച്ച് അടിച്ചു തിരുമ്പുക, അത് പഴയ രീതിയാണ്. നാഗരിക സ്വഭാവം അനുസരിച്ച് അലക്കണയന്ത്രം, എന്തായാലും പറയും വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ വാങ്ങുക, എന്നിട്ട് അതിലിടുക, കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ അടുക്കള പണിക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ മൊബൈൽ കാണുക, സിനിമ കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിശ്ചിത സമയം തിരിച്ചു വന്നിട്ട് അത് നടക്കുക. വസ്ത്രം കഴുകാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നത് ഒരു നാഗരിക സ്വഭാവമാണ്. പണ്ട് വെളുക്കെത്തിച്ചിരുന്ന ഇങ്ങനല്ല, അത് പഴയ രീതിയാണ്. ഇത് നാഗരിക സ്വഭാവമാണ്, നഗരജീവിതത്തിൻ്റെ സ്വഭാവമാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ വേറെയാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സാധുവിനെ കണ്ട അവൻ എന്തെങ്കിലും സദക്ക ചെയ്യുക, ഉദാഹരണം, അവന് പതിയിൽ എൻ്റെ കീശയിലുള്ളതിൽ വല്ല അവകാശം ഉണ്ട്, ശാസ്ത്രത്തിൻ്റെ ഭാഷയിലില്ല, ആധുനിക സ്കെയിൽ അനുസരിച്ച് അവകാശമില്ല. ഞാൻ അധ്വാനിച്ച് ഞാൻ കച്ചവടം ചെയ്ത് ഞാൻ ലണ്ടനിൽ പോയി, ഞാൻ പിന്നെ യു കെയിൽ പോയി ഉണ്ടാക്കിയ പൈസയാണ്, ഞാൻ എന്തിരിക്കുന്നു ഇതിൽ. എന്നാൽ സാംസ്കാരിക ബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവനെൻ്റെ മാതിരി ഒരു മനുഷ്യനാണ്. ഞാൻ കുവൈത്തിലോ ബഹ്റൈനിലോ അല്ലെങ്കിൽ യു എയിലോ ഒക്കെ പോയിട്ട് അള്ളാഹു തആല എനിക്ക് നിയമത്ത് ചെയ്തു തന്നു, ഈ നിയമത്ത് അള്ളാഹു തആല ചെയ്തു തന്നതാണ്, ഈ നിയമത്ത് തൽക്കാലം അള്ളാഹു തആല പിടിച്ചു വെച്ചതാണ് അവനിൽ, എന്നിൽ നിന്നും അള്ളാഹു ഇങ്ങനെ പിടിച്ചു വെക്കാവുന്നതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവനെന്തെങ്കിലും അവൻ്റെ ആ ബുദ്ധിമുട്ട് നീക്കാൻ തീർക്കാൻ എനിക്കെന്തെങ്കിലും കൊടുക്കാൻ കഴിയും, ഞാൻ കൊടുക്കേണ്ടതാണ്. അപ്പം അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും കൊടുക്കും, അവനിതിൽ അവകാശമൊന്നും ഇല്ലെങ്കിലും കൊടുക്കും, അവനൊന്നും കൊടുത്തില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കുകയില്ലെങ്കിലും കൊടുക്കും. അതാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറയെ ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല, ഞാൻ പഠിപ്പിച്ച സംസ്കാരത്തിന് എതിരാണത്. തൽക്കാലം എനിക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള അവകാശം ഇപ്പുണ്ട്, ഇപ്പൊ അവന് അയൽവാസിക്ക് അതില്ല. നേരെ മറിച്ച് ആ അവസ്ഥ തിരിച്ചടിക്കാവുന്നതാണ് എന്നെ, എനിക്കും അത് വരാവുന്നതാണ്, ആ സമയത്ത് അവൻ സമ്പന്നനാകാവുന്നതാണ് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതാണ് സാംസ്കാരിക ബോധം. അങ്ങനൊക്കെ സംഭവിക്കാറ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത്. കിസറായുടെ കയ്യിലുള്ള സ്വർണവള നിന്റെ കയ്യിൽ അണിയിപ്പിക്കപ്പെട്ടാൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? എന്താ എൻ്റെ അഭിപ്രായം? മുത്തനബി ചോദിച്ചതാണ്, ആരോട് ചോദിച്ചു? സുറാഖ, ഹിജറ പോണ വഴിയിൽ സുറാഖ എന്ന് പറയുന്ന ഒരു ശത്രു നബിയെ പിടികൂടാൻ ശ്രമിച്ചു. അടുത്തെത്തി, വലിയ സംഭവമാണ്, പറയാൻ സമയമില്ല. അപ്പോ നബി തങ്ങൾ അവനോട് ചോദിച്ചതാ, മരുഭൂമിയുടെ ശൂന്യതയിൽ നിന്ന് ചോദിച്ചതാ, സുറാഖ നീ എന്താ ഈ വൃദ്ധാവേല തുനിയുന്നത്? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാവും എന്നൊക്കെയാണ് ഇതിന് വ്യംഗ്യഭാഷ്യം. ആ കൂട്ടത്തിൽ ചോദിച്ചതാ, കിസ്രായുടെ കയ്യിലുള്ള സ്വർണവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുകയാണെങ്കിൽ നിന്റെ ചിന്താഗതി എന്തായിരിക്കും? പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കിസ്രായുടെ സാമ്രാജ്യങ്ങൾ കീഴടക്കപ്പെട്ട് കിസ്രായുടെ ആഭരണങ്ങളും കിസ്രായുടെ ശേഷിപ്പുകളും ഒക്കെ ഇസ്ലാമിന്റെ കയ്യിൽ വന്ന് ഉമർ ബിൻ ഖത്താബ് കിസ്രായുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണവളയെടുത്ത് നേരത്തെ പറഞ്ഞ സുറാഖത്തിന്റെ കയ്യിൽ അണിയിച്ചു കൊടുക്കുക. അപ്പൊ ഈമാനികമായ ഒരു പെർസ്പെക്റ്റീവ്, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. അത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് സ്ത്രീകളിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ സ്ത്രീകളിലൂടെയാണ് ഓരോ കുട്ടിയും വളർന്നു വരുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഓരോ പൗരന്റെയും ആദ്യത്തെ വിദ്യാലയം സ്ത്രീയാകുന്നു, അല്ലെങ്കിൽ ഉമ്മയാകുന്നു. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി പാഠശാലയാണ്. ഈ ബിരിക്ക് അപ്പുറത്തിരിക്കുന്ന എല്ലാ സഹോദരിമാരും വിദ്യാർത്ഥിനികളും ഉമ്മമാര് ആണ് അല്ലെങ്കിൽ ആകും ഇൻഷാല്ലാ. അത് ഒന്നാമത്തെ ഒരു പൗരന്റെ ഒന്നാമത്തെ പാഠശാലയാണ് ഉമ്മ, അൽ ഉമ്മു മദ്റസ. മദ്രസ പറഞ്ഞാല് പാഠശാല.
പല നല്ല കാര്യങ്ങളും ഈ കുട്ടി പഠിക്കുന്നത് ഉമ്മയിൽ നിന്നാണ്, പഠിക്കേണ്ടത് ഉമ്മയിൽ നിന്നാണ്. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ നടക്കണം. ഉമ്മ നല്ല ഉമ്മയായി അവർ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്, അവർ തയ്യാറാക്കപ്പെടേണ്ടതുണ്ട്, സജ്ജയാക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഇത് നല്ല ആരോഗ്യമുള്ള, അരോഗതടകാത്തരായ, സാംസ്കാരിക ബോധമുള്ള, ധർമ്മനിഷ്ഠയുള്ള കുട്ടികൾ ആ ഉമ്മയിലൂടെ പുറത്തു വരും. ഒരു വ്യക്തിക്ക് ഒരുപാട് ഗുരുനാഥന്മാരുണ്ടാവും. ഉമ്മ ഒരു വ്യക്തിയുടെ, അനേകം ഗുരുനാഥന്മാരുടെ കൂട്ടത്തിലുള്ള ഗ്രാൻഡ് ഉസ്താദ്, ഉസ്താദുൽ അസാതിദ, ഗുരുനാഥന്മാരുടെ ഗുരുനാഥയാകുന്നു ഉമ്മ. അവർ നന്നായാൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി, അതിനനുസരിച്ചുള്ള ഗുണം, അതിനനുസരിച്ചുള്ള സംസ്കാര ബോധം, അതിനനുസരിച്ചുള്ള ധർമ്മനിഷ്ഠ കുട്ടികൾ. അതുകൊണ്ടുള്ള അന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു, പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ നിർദ്ദേശിച്ചപ്പോൾ രാത്രി ഇവിടെ അന്തിമയാമങ്ങളിൽ ഒട്ടകത്തിനെയോ ആടിനെയോ കറന്നിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചുകള എന്ന് ഉമ്മ പെൺകുട്ടിയോട് നിർദ്ദേശിച്ചപ്പോൾ അവൾ പറഞ്ഞു. ഉമ്മ ആരും കാണുന്നില്ലെങ്കിലും അത് മുകളിലിരിക്കുന്ന ഒരുത്തൻ കാണുന്നുണ്ടല്ലോ, ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്, കുറ്റകരമാണത്. ഈ ബോധം അപ്പൊ അതിനാണ് നമ്മൾ ഫാദില തുടങ്ങിയത്. പെൺകുട്ടികളെ സ്ഥാപനം വിശിഷ്യ നടത്താനെ, മാനേജ് ചെയ്യാനെ കുറച്ച് കൂടുതൽ അധ്വാനം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ രണ്ട് കുട്ടികൾ വീട്ടിലുണ്ടായിട്ടേ മാതാപിതാക്കൾക്ക് തലവേദന ഉള്ളു, രണ്ടെണ്ണം ഉണ്ടായിട്ട് ഒന്നുണ്ടായാലും അപ്പം തലവേദന. എറണാകുളത്തെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. മാതാപിതാക്കൾ വലിയ സമ്പന്നരാണ്. അവൻ ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ബൈക്ക് ഇപ്പം നിനക്ക് ആവശ്യമില്ലല്ലോ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടാകുമ്പോൾ വാങ്ങാൻ. അവൻ ആത്മഹത്യ ചെയ്തു. കണ്ടമാനം പൈസ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിലുണ്ട്. പിന്നെ ഞാനൊരു ബൈക്ക് വാങ്ങാൻ ചോദിച്ചിട്ട് ഇത്ര പിസ്കത്തരം കാണിച്ച അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടി എങ്ങനെ ജീവിക്കുക? ആത്മഹത്യ ചെയ്തു. അപ്പോൾ ധർമ്മബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ചുമതലയാണ്. നമ്മെ അള്ളാഹു തആല ഏൽപ്പിച്ചതാണ്. നമ്മളത് ചെയ്യാതെ ആരാനും ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അയൽവാസിക്ക് ചെയ്യാൻ പറ്റുമോ? അവനോ അവൻ്റെ കുട്ടികളോ മക്കളെയും കാര്യം നോക്കേണ്ടി വരും. കേക്കയിലോ പടിഞ്ഞാറയിലുള്ള സ്നേഹിതന്മാരെടുത്താലോ അവർക്ക് അവരുടെ കുട്ടികളെ മക്കളും കാര്യം നോക്കേണ്ടി വരും. അതിന് പുറമെ കച്ചവടം ഉണ്ടാവും, ഉദ്യോഗം ഉണ്ടാവും, ഏർപ്പാടുണ്ടാവും, ബിസിനസ് ഉണ്ടാവും, വേറെതുണ്ടാവും. അവനവൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ അവനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് അവരുടെ മേലത് ഫർള് അയിനായി അള്ളാഹുവിൻ്റെ ശരീഅത്ത് നിശ്ചയിച്ചത്. നീ തന്നെ ചെയ്യണം. അതിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകത ഉള്ളത് ഞാൻ ഈ സൂചിപ്പിച്ചത്, അവരിലൂടെയാണ് ഈ ഒരു പുതിയ തലമുറ ജനിച്ചു വരുന്നത്. മീൻ ബാപ്പയും രണ്ടുപേരാണ് കുടുംബത്തിൻ്റെ നാഥന്മാർ. ഈ കുടുംബനാഥ ആയിരിക്കുക എന്നത് 1400 കൊല്ലം, 450 കൊല്ലം മുമ്പ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ അവർക്ക് അവളുടെ തലയിൽ വെച്ച് കൊടുത്ത ഒരു കിരീടമാണ്. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റാഇയതിഹാ. സ്ത്രീ ഗൃഹനാഥയാകും, സ്ത്രീ ഗൃഹനാഥയാണ്. ആ ഗൃഹനാഥത്വം അവളിൽ ഉള്ള നിക്ഷിപ്തമായിരിക്ക കൊണ്ട് അവളോടതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ സ്ത്രീകൾക്ക് വലിയ പദവി നൽകിയ ദീനാണ് ഇസ്ലാം. ഒരു നിലക്കും അവരെ പീഡിപ്പിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല. സ്വന്തം ഭാര്യയെ എന്നല്ല, എല്ലാ മനുഷ്യരോടും, എല്ലാ ജീവജാലങ്ങളോടും, നിർജീവ വസ്തുക്കളോടും പോലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഒരു ചെടിയുടെ സസ്യത്തിൻ്റെ തൂമ്പ് വെറുതെ ഒരു കുട്ടി നുള്ളിക്കളിനുണ്ടാൽ ചെയ്യല്ല, എന്താ എനിക്ക് അതുകൊണ്ട് കിട്ടാനുള്ളത്? ചെയ്യാൻ പാടില്ല. കാരണം അതുകൊണ്ടാണ് ഖബറുമ്മൽ നമ്മൾ പച്ചുള്ളത് കുത്തുന്നത്.
അതിൻ്റെ തസ്ബീഹും അതിൻ്റെ പിന്നെ ദിക്റൊക്കെ മയ്യത്തിന് ഗുണം ചെയ്യും. അപ്പം ആവശ്യമില്ലാതെ ഒരു ചെടിയുടെ തളിരിയില പോലും മുറിച്ചു മാറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജീവികളോടും അങ്ങനെ തന്നെ, മനുഷ്യരോട് വിശിഷ്യ പറയേണ്ടതില്ല. ഇതിൽ നിന്നൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവളാണ് സ്ത്രീ. കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ വിദ്യാർത്ഥിനികൾ നമ്മുടെ പ്രദേശത്തിൻ്റെ വിളക്കുമാടമായി ദീപസ്തംഭമായി ഓരോ വിദ്യാർത്ഥിനിയും വളർന്നു വരും, വരുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ ഓരോ കുടുംബവും ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ആസ്ഥാനമാകണം, ഈമാനും ഇസ്ലാമും പ്രസരിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാകണം. ഇസ്ലാമിനെ പറ്റി വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഭർത്സനങ്ങളുമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ജാതി അന്ധമായ നഗ്ന താണ്ഡവമാണ്. വെറുതെ തുണിയഴിച്ചിട്ട് ആടുകയാണ് ആളുകൾ. തോന്നിയാസം പറയുന്നത് ഒരു അതിരുമില്ല ഈ കാലത്ത് വിശിഷ്യ. കാരണം പണ്ട് പാലത്തിങ്കൽ അങ്ങാടിയിൽ വന്ന് സ്റ്റേജ് കെട്ടി തോന്നിയാസം പറഞ്ഞ ആൾക്കാർ കൈകാര്യം ചെയ്യും. ഇന്നിപ്പോൾ ആ ആശങ്കയില്ല. അവനവൻ്റെ റൂമിൻ്റെ വാതിലടക്കുക, ടവർ ബോട്ട് പൊന്തിക്കുക, എന്നിട്ട് തോന്നിയ ചീത്ത ആരെ വേണമെങ്കിലും പറയാം. അത് തൽക്ഷണം ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തുന്നു. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലോ. ഇതിന് അറുതി ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ പഠിച്ചവനെ പരീക്ഷിക്കും. ചിലപ്പോൾ ഈ ചൂണ്ടലിൻ്റെ ഇത് നാരെ അയച്ചിട്ട് കൊടുക്കണ അയച്ചു കൊടുക്കും. സനസ്ത ദരിജുഹും മിൻ ഹൈസുലമൂൻ. അങ്ങനെയും പഠിച്ചവൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പിടിക്കും അവരെ അള്ളാഹു, തിരിച്ചു പിടിക്കും. അള്ളാഹു പ്രതികാരം ചെയ്യുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അധർമ്മകാരികളോട് തോന്നിവാസികളോട് നാം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. ഇന്നാ മുൻതഖിമൂൻ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഏതെങ്കിലും നിനക്ക് ചിലപ്പോൾ നമ്മളറിയില്ല. അതുണ്ടാവുമ്പോൾ നമ്മളറിയില്ല. ചീത്ത പറയുമ്പോൾ നമ്മൾ അറിയുന്നു. ആ ചീത്ത പറയുന്ന നാവിന് ക്യാൻസർ ഉണ്ടായി സംസാരിക്കാൻ കഴിയാതായാലും നമ്മളറിയില്ല. ആരും അറിയില്ല. അയാൾ പോയി നിർത്തിയെന്നേ പറയുള്ളൂ. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ഇവിടുന്ന് അല്ലെങ്കിൽ നാളെ പാലത്തിങ്കത്ത് ഏതായാലും ഉണ്ടാവുമല്ലോ. നാളെ മഹ്ഷറിൽ ഏതാണെങ്കിലും ഈ പ്രതികാരം ഉണ്ടാവും. വെറുതെ വിടൂല. അല്ലാഹു തആല നമ്മളെയും വിടൂല. നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാതെ പോയാൽ ഭൗതികതയുടെ പേരിലാണെങ്കിലും സ്ഥാനമാനങ്ങളുടെ പേരിലാണെങ്കിലും രാഷ്ട്രീയ ഛിദ്രതയുടെ പേരിലാണെങ്കിലും കുടുംബ കലഹത്തിൻ്റെ പേരിലാണെങ്കിലും നീതിയല്ലാത്തതൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. നീതി വളരെ ശക്തമായി മുറുകെ പിടിക്കണം. ഏത് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിൽ അപ്പൊ ആ നീതിയും ആ നെറിയും ആ ഇസ്ലാമിക നിയമങ്ങളും ധാർമ്മിക രീതികളും പാഠങ്ങളും അധ്യായങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ഫാദില കോഴ്സ് ഇവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ സ്വന്തം പെൺകുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിലെ യുവതികൾക്ക് വേണ്ടി, വിദ്യാർത്ഥിനികളും ആ കാര്യം മനസ്സിലാക്കണം. നിങ്ങളിവിടെ പഠിച്ച് പിന്നെ നിങ്ങളുടെ പാട്ടിന് പോവുക എന്നുള്ളത് അങ്ങനൊന്നും ഇസ്ലാമിലില്ല. ഇൽമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാഹകൻ നമ്മളാണെങ്കിലും അതിൽ അള്ളാഹു പറഞ്ഞ രീതികൾ പിന്തുടരാൻ നമ്മൾ നിർബന്ധം, നമുക്ക് നിർബന്ധം, ബാധ്യസ്ഥരാണ്. അതായത് അത് മറ്റുള്ളവർക്ക് കൈമാറണം, ഇൽമ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശം തന്നെയാണ് ഇപ്പം നമ്മളിവിടെ ഈ കാണുന്നത്. ലേറ്റ് പോയാൽ നമ്മുടെ ഉത്സവം കണ്ടത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. സൂര്യൻ ഉദിക്കണം എങ്കിലേ സസ്യലതാദികൾ മുളക്കുകയുള്ളൂ. അവയ്ക്കയിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് ചില ഘടകങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കൊക്കെ അറിയാം, ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക്. അള്ളാഹുവിൻ്റെ പ്രകാശം, സൂര്യചന്ദ്ര നക്ഷത്രാദികളിലൂടെയുള്ള പ്രകാശങ്ങളും ഇൽമ എന്ന പ്രകാശവും ഒക്കെ അതിൽ കണക്കാം. മാമിൻ ഇൽമിൻ മാമിൻ റജുലിൻ ആതാഹുല്ലാഹു ഇൽമൻ ഇല്ലാ വഅഖദ മിൻഹുൽ മീസാഖ മിസ്ലമാ അഖദ മിനൻ നബിയീൻ.
ലയുബയ്യിനുന്നഹു ലിന്നാസ് വലാ യക്തുമു. ഏതൊരു മനുഷ്യന് അല്ലാഹു, ഏതൊരു വ്യക്തിക്ക് അല്ലാഹു ഇൽമ് നൽകിയിട്ടുണ്ടോ, ഇല്ലാ വഅഖദ മിൻഹുൽ മീസാഖ്, അവനിൽ നിന്ന് അല്ലാഹു ഉടമ്പടി വാങ്ങി വെച്ചിട്ടുണ്ട്, എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താ എഗ്രിമെന്റ്? ലയുബയ്യിനുന്നഹു ലിന്നാസ് വലാ യക്തുമു, അതവർ മറച്ചു വെക്കാൻ പാടില്ല, ജനങ്ങൾക്ക് കൈമാറണം. വേറെ റിവായത്തിലല്ല തുബയ്യിനുന്നഹു ലിന്നാസ് വലാ തക്തുമു, നിങ്ങൾ അത് മറച്ചു വെക്കാൻ പാടില്ല, നിങ്ങൾ അത് ജനങ്ങൾക്ക് കൈമാറണം. മൻ കതമ ഇൽമൻ അൽജമഹു അല്ലാഹു ബിലിജാമിൻ മിന്നാർ, അല്ലാഹു നൽകിയ ഇൽമ ഒരാൾ മറച്ചു വെച്ചാൽ അല്ലാഹു അവനെ നരകത്തിന്റെ കടിഞ്ഞാണിടുന്നതാണ് നാളെ പരലോകത്ത്. പറഞ്ഞു വന്നത്, നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയാൽ അവർ ക്ലാസ്സുകൾ എടുത്ത് അല്ലെങ്കിൽ വയലു പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ വ്യക്തിഗത ഉപദേശങ്ങൾ നൽകി ആ ഇൽമ കൈമാറും, മറ്റുള്ളവർക്ക് കൂടി ഫലപ്രദമാകണം ആക്കണം. അതിനുള്ള സംവിധാനമൊക്കെ കുട്ടികളെ കല്യാണം വരുമ്പോൾ തന്നെ പറഞ്ഞു വെക്കണം, നല്ലതാണ്. അവളിങ്ങനെ പാതിയിലെ പഠിച്ച ആളാണ്, പാതിയിലെ പഠിച്ച ആളാണ്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങൾ സമ്മതങ്ങൾ കൊടുക്കണം. പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ, പണ്ടും പണവും ഭൂമിയും വണ്ടിയും ഒക്കെ പറയുന്നുണ്ട്. വണ്ടി ഇന്നത് വേണം, അത് വെറും ഫോർ വീലർ ആയാൽ പോരാ, അതിന് ഇന്നന്ന ക്വാളിറ്റി വേണം, വണ്ടിയിൽ കയറി അത് ഓടിയാകണം, ഓടുന്ന വണ്ടിയാകണം, പെട്രോൾ ഒഴിക്കാൻ ഒഴിക്കാതെ ഓടുന്ന വണ്ടി ഉണ്ടെങ്കിൽ അതാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടീഷൻ പറയും. ഇത് മാത്രം പറയില്ല. അപ്പം കുട്ടികളുടെ വിവാഹ സന്ദർഭത്തിൽ വൈവാഹിക കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ദുനിയാവും ആഹ്റവും സംരക്ഷിക്കാൻ, സുരക്ഷിതമാകാൻ, സുഭദ്രമാകാൻ, ശ്രേയസ്കരമാകാൻ ആവശ്യമായതൊക്കെ സൗഹൃദപരമായി തന്നെ സംസാരിക്കാം. ഇൻഷാ അള്ളാ ഈ സ്ഥാപനം നമ്മുടെ പ്രദേശത്തിന് വലിയ ഒരു വിളക്കുമാടമാകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തു. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സിൽ പ്രവേശനം നൽകപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഇസ്ലാമിൻ്റെ ശരിയായ വിജ്ഞാനവും സംസ്കാരവും ഒക്കെ ആർജിക്കാനും ഉൾക്കൊള്ളാനും തുടർന്നത് കൈമാറ്റം ചെയ്യാനുമുള്ള അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു കൊടുക്കുമാറാകട്ടെ. ഇവർ രക്ഷിതാക്കളുടെയും നമ്മുടെയും ഒക്കെ ഐഹിക പാരത്രിക വിജയത്തിനുള്ള ഒരു മാധ്യമമാകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തു. നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എക്സ്പ്ലോറിംഗ് സമസ്ത ഫാദില. എല്ലാവർക്കും ചായയും കടിയും ഒരുക്കിയിട്ടുണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് പോകാം. എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഏതാനും ഈ സംരംഭത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണവും ഒന്ന് രണ്ട് ആശംസകളും മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഇൻഷാ എക്സ്പ്ലോറിംഗ് സമസ്ത ഫാദില കിസ് കോമ്പറ്റീഷനിൽ ടോപ്പ് പ്ലസോടുകൂടി വിന്നറായിട്ടുള്ള ഫാത്തിമ സെനിയ എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാരം, സാനിയ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് നിർവഹിക്കുന്നു. രക്ഷിതാവിനെയും ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ 100-ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശ് സ്പോർട്സ് മിനിസ്ട്രേഷൻ അന്താരാഷ്ട്ര ക്രിസ്പോ പ്രോഗ്രാമിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള 5 പേരിൽ ഒരാളായി അവസരം ലഭിച്ച നമ്മുടെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സൽമാൻ റാഷിദ് പിയോ എന്ന വിദ്യാർത്ഥിക്കുള്ള നമ്മുടെ ഉപഹാരം ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നു. വിദ്യാർത്ഥിയെയും ഉസ്താദിനെയും വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം ഉണ്ട്. നമ്മുടെ ഈ സംരംഭത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന